ഞാനൊക്കെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്തു നിന്നാണ്. എന്റെ വീട് വൈക്കമാണ്. ഞാനിവിടെ പേട താമസിക്കുന്നു. ഞാൻ എറണാകുളം. പാലക്കാടാണ് എന്റെ സ്ഥലം. ഏതുമായി യാതൊരു പരിചയമോ ബന്ധമോ ഈ നിൽക്കുന്ന ആർക്കുമില്ല. ഞാനൊന്ന് ഈ നിമിഷം വരെ യദുവിനെ കണ്ടിട്ട് പോലുമില്ല. ഈ മീഡിയയുടെ മാത്രമേ യദുവിനെ കണ്ടിട്ടു. റീത്തും അതുപോലെ തന്നെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഗ്ലിസറിൻ കുപ്പിയും ആയി ചെന്ന് അനുശോചനം രേഖപ്പെടുത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാതിരിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു യദുവിന് വേണ്ടിയിട്ടുള്ള, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഐക്യദാർഢ്യം. ഇത്രയും ദൂരം ദീർഘദൂരം വാഹനം ഓടിച്ച് ഈ നഷ്ടത്തോടുന്ന കെ എസ് ആർ ടിക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അവനോട് ഈ കാണിക്കുന്ന നീതിയടല്ലേ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വണ്ടിക്ക് യാതൊരു കേടും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അവനെ എന്തിനു മാറ്റി വരുത്തിയിരിക്കുന്നു? കാറിന് പോലും ഇതുവരെ ഒരു ശിക്ഷയൊന്നും അതിനെ പറ്റിയൊന്നുമില്ല. ഇയാളെ ജോലി അല്ലെ, ജോലി ഇപ്പോൾ കുറ്റക്കാരനാണ്, പിരിച്ചു വിടുക അല്ലെങ്കിൽ ജോലി തിരിച്ചെടുക്കുക. ഇത് അന്വേഷണ ഇങ്ങനെ ഒരാളെ ജോലി 3 മാസമൊക്കെ മാറ്റിയെടുത്താൽ അയാൾക്ക് വേറെ ജോലിക്ക് പോകാനൊന്നും നിവൃത്തിയില്ല. ഗണേഷ് കുമാറിന് ഇന്നത്തെ അവസ്ഥയിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അല്ലാതെ പഴയ ഗണേഷ് കുമാറായിട്ട് അയാൾക്ക് സംസാരിക്കണമെന്നില്ലാത്ത നിവൃത്തികേടാണ്. അത് ഗണേഷിൻ്റെ ഗതികേട് തന്നെയാണ്. ഗണേഷ് കുമാർ എന്ന വ്യക്തി യദുവിനോട് താല്പര്യമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അയാൾക്ക് ആ പിന്നെ അയാൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിനോട് ഉള്ള ഒരു വിധേയത്വം കൊണ്ട് അയാൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതേ തെറ്റ് ചെയ്ത ആൾക്കാർ ഇന്ന് ജോലിയിൽ നിർബാധം തുടരുന്നു. യദു തെറ്റ് ചെയ്യാത്ത യദു ഇന്ന് ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് നിയമം ഒന്നല്ലേ ഉള്ളൂ നമ്മുടെ ഭരണഘടന. അത് എല്ലാവർക്കും ബാധകമല്ലേ? ഈ മേയർക്കും ബഹുമാനപ്പെട്ട എം എൽ എക്കും ഒരു നിയമം, ഈ പാവം ഡ്രൈവറായ യദുവിനും മറ്റൊരു നിയമം. ഇത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ചേട്ടൻ ഇവിടെ നിന്ന് സമരം ചെയ്യുമ്പോൾ ഞാൻ ബിദിരേന്നാണ്. ബിദിര പേരെന്താണ്? ചെക്നാഗരൻ. ജോലിയാണോ? ഇല്ല, എനിക്കിപ്പോൾ ജോലിയൊന്നും ഇല്ല. ഇങ്ങനെ സമരത്തിന് ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ യദു എന്ന് പറഞ്ഞ ഒരു എംപാനൽ ഡ്രൈവറാണ്. അപ്പം വളരെ ദീർഘദൂരം വണ്ടി ഓടിച്ച് നല്ല വരുമാനം കെ എസ് ആർ ടി സി ഉണ്ടാക്കി കൊടുത്തത്. അവനെ തെരുവിലിറക്കിയിരിക്കും. പല സങ്കടമുണ്ട്. ഇത് ഇരട്ട നീതിയല്ലേ കാണിക്കുന്നത് സർക്കാർ? പിന്നെ അവർക്കൊരു നീതി, സാധാരണക്കാരനൊരു നീതി എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ജീവിക്കും? ഇന്ന് ഏതുവാണെങ്കിൽ നാളെ നമ്മളായിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. 3 മാസമേ ജോലിക്ക് പോയി. കുടുംബം പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടുംബം പോലും നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ രംഗത്ത് ഇറങ്ങിയത്. വലിയ പ്രയാസമുണ്ട്. മേയറുടെ ഒരു നടപടി സർക്കാരോ പോലീസോ ഒന്നും എടുത്തിട്ടില്ല. അതവരെ ഭരണത്തിൻ്റെ മികവ് കൊണ്ടായിരിക്കും. അത് നമുക്കറിയണ്ട. അത് കോടതി കിടക്കയല്ലേ കേസ്. അതെന്തോ ആയിക്കോട്ടെ, അത് തീരുമാനം ആയിക്കോട്ടെ. പക്ഷേ ഇവനെ ജോലിക്കെടുക്കണം. ഇല്ലെങ്കിൽ അവൻ വല്ല കടും കൈയും കാണിക്കും. ഇവന് ആ സമാനം പറഞ്ഞു അനുശോചനം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. പല സ്ഥലത്തും ഇറങ്ങി ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത്രയും ദൂരം ദീർഘദൂരം വാഹനം ഓടിച്ച് ഈ നഷ്ടത്തോടുന്ന കെ എസ് ആർ ടിക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അവനോട് ഈ കാണിക്കുന്ന നീതിയടല്ലേ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വണ്ടിക്ക് യാതൊരു കേടും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അവനെ എന്തിനു മാറ്റി വരുത്തിയിരിക്കുന്നു? കേസ് വിധിയാകുന്നവരെ അവന് ജോലി കൊടുത്തൂടെ? കേസ് വിധിയാകുമ്പോഴത്തേക്ക് അവന് ജയിലിൽ അടയ്ക്കുന്ന അടക്കിട്ടെ? അതേ ഉള്ളൂ. വളരെ പ്രയാസമുണ്ട്. തിരുവനന്തപുരം. പേരെന്താണ്? ദിനേഷ്. 3 മാസം ഏതൊരു ജോലി കിട്ടിയിട്ട്? ഞാനും ഒരു ഡ്രൈവറാണ്. 3 മാസം ഒരു ജോലി എനിക്ക്, അതൊരു കുടുംബം നോക്കുന്ന ആളല്ലേ. അയാൾക്ക് വേറെ ജോലിക്കും പോകാൻ വയ്യ. ഒന്നേ അയാളെ പിരിച്ചു വിടുക അല്ലെങ്കിൽ ജോലിയിൽ തിരിച്ചെടുക്കുക. ഇത് കുറ്റക്കാർ സീബ്ര നേരിലേക്കുന്ന കാറിന് പോലും ഇതുവരെ ഒരു ശിക്ഷയൊന്നും അതിനെ പറ്റിയൊന്നുമില്ല. ഇയാളെ ജോലി അല്ലെ, ജോലി ഇപ്പോൾ കുറ്റക്കാരനാണ്, പിരിച്ചു വിടുക അല്ലെങ്കിൽ ജോലി തിരിച്ചെടുക്കുക. ഇത് അന്വേഷണ ഇങ്ങനെ ഒരാളെ ജോലി 3 മാസമൊക്കെ മാറ്റിയെടുത്താൽ അയാൾക്ക് വേറെ ജോലിക്ക് പോകാനൊന്നും നിവൃത്തിയില്ല. അങ്ങനെ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ദിവസവരുമാനം മുടങ്ങിയിരിക്കുകയാണ്. 3 മാസമായിട്ട് വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പോലും മറ്റേ അവസ്ഥയാണ്. പറ്റിയ അവസ്ഥയിലല്ലല്ലോ പുള്ളി. വേറെ ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് വേറെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി പിന്നെ കേസാകും എന്ന് പറയുന്നു. അല്ലെങ്കിൽ ജോലി തിരിച്ചെടുക്കുക. മേയർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പേടിച്ചിരിക്കുകയാണ് സർക്കാർ. രാഷ്ട്രീയമല്ലേ, ഇവിടെ ഭരണകൂടം അല്ലേ അവർ. അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ യദുവിനെ ജോലി പിരിച്ചിട്ടൊരു 3 മാസം തകയാണ്. ഇന്ന് ഇതുവരെയും ജോലി തിരിച്ചെടുത്തിട്ടില്ല. അതെ, ജോലിയിൽ തിരിച്ചെടുത്തിട്ടില്ല. കുറ്റക്കാരനാണെങ്കിൽ പിരിച്ചു വിടുക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുക. മേയർക്കെതിരെ ഒരു നടപടി എടുക്കാതെ യദുവിനെയാണ് ഇത്ര ചുരുഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇരട്ട നീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ട ആവശ്യമില്ല. ഈ നിഷേധം, നീതി നിഷേധം നടത്തിയ ഈ ഭരണകർത്താക്കൾക്ക്
കൃത്യമായിട്ട് അറിയാം ഇത് എന്ത് രീതിയിലാണ് നീതി നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് പ്രതികരിക്കാനല്ല, നിശബ്ദ പ്രതിഷേധങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊക്കെ പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്തുനിന്നാണ്. അവിടെ ഒറ്റയാൾ പ്രതിഷേധങ്ങളുടെ ഇത് 9-ാമത്തെ പ്രതിഷേധമാണ് അതിൻ്റെ. അങ്ങനെ ഈ ഇന്ന് ഇതേ ദിവസം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതുപോലെ നിശബ്ദ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്, ഒറ്റയാൾ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതി പോലും മേയർച്ചതി നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, എന്നിട്ട് ആ നടപടി പോലും കേരള പോലീസ് എടുത്തില്ല. ഇല്ല, കൃത്യമായിട്ടില്ല നടപടി. അതായത് അതുകൊണ്ടാണ് നീതി കോടതിയെയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും നമ്മൾക്ക് എല്ലാവർക്കും ബഹുമാനിക്കാം, പക്ഷേ അത് നടപ്പിലാക്കുന്ന അധികാരികൾ വേണ്ടതുപോലെ ജോലി ചെയ്യാത്തത് കാരണം അപ്പോൾ കോടതിക്ക് അന്വേഷണം ഉത്തരവിടാനേ പറ്റുള്ളൂ. പോലീസ് വേണം അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, അവർ അതിൽ ഉദാസീനത കാട്ടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിയമം യദുവിന് നീതി ലഭിക്കൽ വൈകി പോവും. വകുപ്പ് മന്ത്രി പോലും ജെ പി ഗണേഷ് കുമാർ വരെ ഇതിനെപ്പറ്റി ഒരു ആശയം കണ്ടിരുന്നില്ല. ഗണേഷ് കുമാറിന് ഇന്നത്തെ അവസ്ഥയിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അല്ലാതെ പഴയ ഗണേഷ് കുമാറായിട്ട് അയാൾക്ക് സംസാരിക്കണമെന്നില്ലാത്ത നിവൃത്തികേടാണ്. അത് ഗണേഷിൻ്റെ ഗതികേട് തന്നെയാണ്. 3 മാസമാണ് ഇതുവരെ തിരിച്ചെടുത്തിട്ട്, ഇതുവരെയും ജോലി തിരിച്ചെടുത്തിട്ടില്ല. കെ പി ഗണേഷ് കുമാർ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ഗണേഷ് കുമാറിന് മിണ്ടാൻ പറ്റുന്ന അവസ്ഥയല്ലേ. ഞാൻ പറയുന്നത് വ്യക്തിപരമായ ചിലപ്പോൾ ഗണേഷ് കുമാർ യദുവിന് സപ്പോർട്ടായിരിക്കും, പക്ഷേ അയാളുടെ നിലനിൽപ്പും മറ്റ് കെട്ടുപാടുകളും അയാളെ അതിന് അനുവദിക്കുന്നില്ല തിരിച്ചെടുക്കാനായിട്ട്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഗണേഷ് കുമാർ എന്ന വ്യക്തി യദുവിനോട് താല്പര്യമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അയാൾക്ക് ആ പിന്നെ അയാൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിനോട് ഉള്ള ഒരു വിധേയത്വം കൊണ്ട് അയാൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. താൽക്കാലിക ജീവനക്കാരാണ് ഏതു, കാരണം ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുടുംബം നോക്കിയുണ്ട്. ഇപ്പം 3 മാസം ജോലിക്ക് പോയത് കുടുംബത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനുള്ള പരിഹാരം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അയാൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, ഒന്നെങ്കിൽ അയാളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അയാളെ തിരിച്ചെടുക്കുക. എന്ത് കാരണത്താലാണ് അയാളെ ജോലിയിൽ നിന്ന് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്? അതിനൊരു കാരണമില്ല. കാരണം അതേ രീതിയിൽ ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അതേ തെറ്റ് ചെയ്ത ആൾക്കാർ ഇന്ന് ജോലിയിൽ നിർബാധം തുടരുന്നു. യദു തെറ്റ് ചെയ്യാത്ത യദു ഇന്ന് ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മേയർക്കെതിരെ പോലും നടപടി എടുത്തിട്ടില്ല. അതാണ് ഈ സർക്കാരിൻ്റെ ഇരട്ട നീതി. ഇതിനുള്ള ഉദാഹരണം വേറെ എന്താ ഉള്ളത്? ഈ സർക്കാരിൻ്റെ ഇരട്ട നീതിയും സ്വജന പക്ഷപാതവുമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് സാധാരണക്കാരന് നീതി കിട്ടാത്തൊരവസ്ഥ ഈ സർക്കാരിൻ്റെ ഒരു ഒരു മുഖച്ഛായ തന്നെ അതാണ്. സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിനൊരു ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് യദുവിൻ്റെ ഈ പ്രശ്നം. ചേട്ടാ എവിടെ നിന്ന് പറഞ്ഞത് ഇപ്പം ഈ സമരത്തിന് വേണ്ടി? ഞാൻ എൻ്റെ വീട് വൈക്കമാണ്, ഞാനിവിടെ പേട താമസിക്കുന്നു. ബാബു. ഞാൻ എറണാകുളം. പേരെന്താ? എൻ്റെ പേര് എൻ സി കുര്യൻ. ആർക്കിയാണോ ചേട്ടാ? അല്ല, ഞാൻ എനിക്കിപ്പോൾ 62 വയസ്സായി. അപ്പോൾ ഈ യദുവിൻ്റെ ഈ വിഷയം നമുക്കെല്ലാവർക്കും കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ മലയാളികളും അറിഞ്ഞൊരു കാര്യമാണ്. 3 മാസമായി അദ്ദേഹം വേലയില്ല, കൂലിയില്ല, അത് കഷ്ടപ്പെടുകയാണിപ്പോൾ. അപ്പോൾ യദു കുറ്റ ആരോപിതനാണ്. അതുപോലെ തന്നെ മേയറും മേയറുടെ ഹസ്ബൻഡ് സച്ചിൻ ദേവ് എം എൽ എ അവരും കുറ്റ ആരോപിതരാണ്. 2 കേസുണ്ട് നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ അവർ ജോലിയിൽ തുടരുന്നു, സുഖമായിട്ട് അധികാരത്തിൽ ആർമാദിച്ച് ജീവിക്കുന്നു. യദുവിന് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. എനിക്കിനി ഒന്നെങ്കിൽ ജോലി തരിക, അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടുക. എനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് യദു ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് പരസ്യമായിട്ട് പറഞ്ഞത് നമ്മൾ ചാനലിലെല്ലാം കണ്ടതാണ്. എന്നിട്ടും അധികാരികൾക്ക് യാതൊരു അനക്കവുമില്ല. അപ്പോൾ ആ സാധു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന് മാത്രമാണ് ഒരു മാനുഷിക പരിഗണന വെച്ച് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് നീതി ഇവിടത്തിനോട് അപേക്ഷിക്കാനുള്ളത്. ദിവസം കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ യദുവും കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ 3 മാസമായിട്ട് ആ വരുമാനം നേരിച്ചിരിക്കുകയാണ്. ഇല്ല, 3 മാസമായിട്ട് യദുവിന് വേലയില്ല, കൂലിയില്ല, വേറെ ജോലി ചെയ്യാൻ അനുവാദവും ഇല്ല. അതാണ് പ്രശ്നം. അദ്ദേഹത്തെ പിരിച്ചുവിട്ടാലും മതി. അദ്ദേഹം തെറ്റുകാരനായിരിക്കാം, ആണെങ്കിൽ അധികാരികൾക്ക് അതറിയാം. അധികാരികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിരിച്ചുവിടട്ടെ. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ കൂടെ അദ്ദേഹം വളർത്തുന്നുണ്ടെന്ന് നമ്മൾ മീഡിയയെക്കടെ അറിഞ്ഞു. യദുവുമായി യാതൊരു പരിചയമോ ബന്ധമോ ഈ നിൽക്കുന്ന ആർക്കുമില്ല. ഞാനന്ന് ഈ നിമിഷം വരെ യദുവിനെ കണ്ടിട്ട് പോലുമില്ല. ഈ മീഡിയയെക്കടെ മാത്രമേ യദുവിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് ശേഷം ഇവിടുത്തെ കെ എസ് ആർ ടി സി മന്ത്രിയും അല്ലെങ്കിൽ ഇവിടുത്തെ മേയറും റീത്തും അതുപോലെ തന്നെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഗ്ലിസറിൻ കുപ്പിയും ആയി ചെന്ന് അനുശോചനം രേഖപ്പെടുത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാതിരിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു യദുവിന് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഐക്യദാർഢ്യം. സർക്കാർ ഇരട്ട നീതിയല്ലേ? തീർച്ചയായിട്ടും സർക്കാർ ഇത് ഇരട്ട നീതി എന്ന് മാത്രമല്ല,
കാട്ടുനീതിയും കൂടെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധു മനുഷ്യൻ അന്നേ ദിവസം വെളുപ്പിന് 2:30 ജോലി സ്റ്റാർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് വണ്ടിയെടുത്ത് തൃശ്ശൂർ പോയി, അവിടെ 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്തു മാക്സിമം. അതിനുശേഷം ആ ബസ്സുമായിട്ട് തിരിച്ച് രാത്രി ഇവിടെ വരുമ്പോൾ 9:30-10 മണി സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം 18 മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്ത ഒരു ദിവസ വേതനക്കാരനെയാണ് നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കാരണമില്ലാത്തതിൻ്റെ പേരിൽ കാരണമുണ്ടാക്കി ജോലിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. അകറ്റി നിർത്തിയതിനും കുഴപ്പമില്ല, അദ്ദേഹത്തെ പിരിച്ചുവിട്ടാലും മതി, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ. ഇവിടെ ആ യദുവിനെ അകറ്റി നിർത്താനുണ്ടായ സാഹചര്യം ഒരുക്കിയ ഇവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA അത് അവരോടൊപ്പം ഉള്ളവരും അവരുടെ അധികാരത്തിലും അവരുടെ വരുമാനത്തിലും എല്ലാ രീതിയിലും അവർ സുഖലോലുപരായി നല്ല ആർമാദിച്ച് ഈ നിമിഷവും കഴിയുന്നു. യദു ഇന്ന് 3 മാസം പൂർത്തിയായി, നാളെ 4-ാം മാസത്തിലേക്ക് കടക്കുകയാണ്. വേലയില്ല, കൂലിയില്ല, കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ പോലും കാശില്ലാതെ കിടന്നുകൊണ്ട് വലയുകയാണ്. ആ മനുഷ്യനോടുള്ള മാനുഷികമായ ഒരു ഐക്യദാർഢ്യം, അതാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുണ്ട്, പല ഭാഗത്തും ഇങ്ങനെ യദുവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. 3 മാസം യദുവിന് ജോലി പോയിട്ട് ഒരു ജീവിക്കാൻ പോലും ഒരു വരുമാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഉവ്വ, ഇന്നത്തേക്കാണ് 3 മാസം തികഞ്ഞത്, അയാൾക്ക് ജോലിയില്ല. അയാളുടെ പേരിൽ ചില കാര്യങ്ങൾ വെച്ച് FIR ഇട്ടിട്ടുണ്ട്, കുറ്റ ആരോപിതനാണ്. പക്ഷേ കുറ്റവാളിയല്ല, കുറ്റവാളിയാണോ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതി. അതിൻ്റെ തെളിവുകളും രേഖകളും പരിശോധിച്ചാണ് ആ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ കുറ്റവാളിയാവുള്ളൂ. ഇപ്പോൾ കുറ്റവാളിയല്ല. ഇതുപോലെ ബഹുമാനപ്പെട്ട മേയർക്കും ബഹുമാനപ്പെട്ട MLAക്കും എതിരെ FIR ഇട്ടിട്ടുണ്ട്, അവരും കുറ്റ ആരോപിതരാണ്. ആ കുറ്റ ആരോപിതരെ അവർ കുറ്റവാളിയാണെന്ന് കോടതി വേണം തീരുമാനിക്കും, അപ്പോഴേ കുറ്റവാളിയാവുകയുള്ളൂ. എന്നാൽ ഇവിടെ ഈ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഈ ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട മേയറും അവർ ജോലിയിൽ തുടരുന്നുണ്ട്, അവർ ശമ്പളം വാങ്ങുന്നുണ്ട്, അവർ കുടുംബം പുലർത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കുറ്റാരോപിതനായി യദു. അയാൾക്ക് 3 മാസക്കാലമായി ജോലിയില്ല, അയാൾക്ക് ശമ്പളം കിട്ടുന്നില്ല, അയാളുടെ കുടുംബം പട്ടിണിയാണ്. ഇപ്പോൾ അയാളുടെ കുട്ടിയുടെ കയ്യോ എന്തൊക്കെയോ വീണ് ഒടിഞ്ഞിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിവൃത്തിയില്ല. എന്തിന് ഇവിടെ 2 നിയമം? നിയമം ഒന്നല്ലേ ഉള്ളൂ നമ്മുടെ ഭരണഘടന, അത് എല്ലാവർക്കും ബാധകമല്ലേ? ഈ മേയർക്കും ബഹുമാനപ്പെട്ട MLAക്കും 1 നിയമം, ഈ പാവം ഡ്രൈവറായ യദുവിന് മറ്റൊരു നിയമം. ഇത് കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഒരു ഗവൺമെൻറ്റും ഒരു ന്യായ ഒരു 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 ഭരണാധികാരിക്കും ചേർന്നതല്ല. ഈ MLAയും ബഹുമാനപ്പെട്ട MLAയും ഈ മേയറും ജോലി തുടരണമെന്നുണ്ടെങ്കിൽ ഇയാൾക്കും ജോലി കൊടുക്കണം, അയക്ക് ശമ്പളം കൊടുക്കണം. ഈ 3 മാസക്കാലം മാറ്റി നിർത്തിയാൽ ആ ശമ്പളം കൂടെ കൊടുക്കണം, മര്യാദയ്ക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ ഒന്നില്ലേ അയാളെ ജോലിയിൽ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ പാവത്തിനെ വെളിവിടുക, എവിടെയെങ്കിലും ചെന്ന് കൂലിവേല ചെയ്ത് ആ കൊച്ചു കുട്ടിയുടെ ഒക്കെ ഒരു നേരത്തെ അന്നെങ്കിലും കൊടുക്കട്ടെ സാർ. നിങ്ങൾക്കും ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ വിശപ്പും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ? എന്നിട്ട് എന്താണ് ഈ നിയമം പൗരന്മാർക്ക്? ഈ പൗരന്മാരായി ഞങ്ങളാണ് ഈ വോട്ട് കൊത്തി നിങ്ങളെ ഈ ഭരണ ഈ നേതൃസ്ഥാനത്തേക്ക് അയച്ചേക്കുന്നത്, അത് മറക്കരുത്. ആ ഞങ്ങൾക്ക് എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഈ ദുരിതം തരുന്നത്? നിങ്ങൾ മേയർക്കും കൊടുക്കുന്ന ആ ആനുകൂല്യം തന്നെ ഈ മനുഷ്യനും കൊടുക്കണ്ടേ? അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇത് നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. പൊതുജനം കഴുതിയ എന്നൊരു ചൊല്ലുണ്ട് സാർ, അതൊക്കെ പണ്ടായിരുന്നു, മാറിപ്പോയി. ഇന്ന് പൊതുജനം ചിന്തിക്കുന്നു, 5-5 കൊല്ലം കൂടുന്തോറും ഇവിടെ ആ വിരലുകൾ അവർ ഓർത്തു വയ്ക്കും, ആ കുത്തുന്നതാണ്. അതാണ് കഴിഞ്ഞതിൽ ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോകേണ്ടി വന്നത്. ഞാനൊരു പാർട്ടിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും എടുത്ത് പറയുന്നതല്ല. ഭരണകർത്താക്കൾ ശരിയാണെങ്കിൽ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യും, അതല്ലെങ്കിൽ തൂത്ത് വെളിയിലെറിയും. അത് ഒരു സത്യമാണ്. ഈ പാപത്തിനെ ഒന്നില്ലെങ്കിൽ തിരിച്ചെടുക്ക്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞയക്ക്. അതിൻ്റെ കുറച്ച് പൈസയൊക്കെ അവിടെ സെക്യൂരിറ്റി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പൈസ കൊടുക്ക്. അവരെന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ച് ആ കൊച്ചിന് കൊടുക്കട്ടെ. അതുകൊണ്ട് നല്ലത് ഇങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യുക, അത് മാത്രമേ നിങ്ങളോട് എനിക്ക് താണ അപേക്ഷിക്കാനുള്ളൂ. നന്ദി, നമസ്തേ. ഈ വകുപ്പ് മന്ത്രി ജനേഷ് കുമാർ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ജനേഷ് കുമാർ, വകുപ്പ് മന്ത്രി ജനേഷ് കുമാർ ഇതിനെപ്പറ്റി യദുവിനെ പറ്റി സപ്പോർട്ട് ചെയ്യുകയോ പിന്തുണയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമാണ് ഓരോ പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. വളരെ ജനങ്ങൾക്ക് ഗുണകരമായ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും നല്ലൊരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള സാറ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ആ വകുപ്പ് മന്ത്രിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടറിയാം.
പക്ഷെ അദ്ദേഹം ചെയ്യുമായിരുന്നുള്ളൂ, ചെയ്യുമായിരുന്നു. അതിനുള്ള ഉൾക്കരുത്തും അദ്ദേഹത്തിനുണ്ട്. അത് പല കാര്യങ്ങളിലും ഇവിടെ ട്രാൻസ്പോർട്ട് ഇതിൽ നടത്ത് കാണിച്ചിട്ടുള്ളതാണ്. പല വണ്ടികളും ലാഭകരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ചങ്ങലയില്ലാതെ പൂട്ടി ബന്ധിച്ചിരിക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്. ചങ്ങലയില്ല, ചങ്ങലയില്ലാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നീതിപൂർവമായ പ്രവൃത്തി ചെയ്യാൻ ചില ആൾക്കാർ അനുവദിക്കുന്നില്ല, അതാണ് സത്യം. അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നീതി നടപ്പാക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സാറിപ്പോൾ ഇവിടുന്ന് സമരം ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം, സാറിൻ്റെ സ്ഥലം എവിടെയാണ് സമരം ചെയ്യാൻ വന്നത്? ഞാൻ പാലക്കാടാണ് എൻ്റെ സ്ഥലം. ഇത് ഇവിടെ വന്ന ഈ ഇന്ന് 90 മൂന്ന് മാസം തികയാണ്. ആ ദിവസം വരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വന്നു. ഞങ്ങൾ നിശബ്ദമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നില്ല, ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കുന്നില്ല. അൺപാർലമെൻ്ററി ആയിട്ട് ഒരു ഡയലോഗും ഞങ്ങൾ പറയുന്നില്ല. വാഹനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഹനിക്കുന്നില്ല. ഉച്ചഭാഷണി വെച്ച് ഉച്ചത്തിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിഷേധം പൗരൻ എന്നുള്ള നിലയിൽ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അത് പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ പേര് ശശിവർമ്മ.